ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നിയമനിർമ്മാണം സംബന്ധിച്ച് നിലപാടറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ശുപാർശകൾ പരിഗണനയിലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പള്ളിത്തർക്കം സംബന്ധിച്ച ഹർജി ഈ മാസം 22 വീണ്ടും പരിഗണിക്കാനായി മാറ്റി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്ന, കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇന്നിപ്പോൾ കോടതി സ്വീകരിച്ച നിലപാടെന്താണ്? ഒപ്പം സർക്കാരിന്റെ മറുപടിയും ശ്രീകാന്ത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്ന കാര്യമാണ് ഈ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിനിടയിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ഏറെ വിവാദമായ ഒരു പരാമർശം സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ശുപാർശകൾ തങ്ങളുടെ പരിഗണനയിലാണെന്ന് ഇന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അതായത് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്ന ചില വാർത്തകൾ വന്നിരുന്നു. ആ ഒരു കാര്യം തങ്ങളുടെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. നിയമം കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ച ഘട്ടത്തിലാണ് അങ്ങനെ ഒരു കാര്യം പരിഗണനയിലുണ്ട് എന്നുള്ള കാര്യം സർക്കാർ അറിയിച്ചത്. നിയമനിർമ്മാണം സംബന്ധിച്ച് തുടർന്ന് നിലപാടറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അത് രേഖാമൂലം അറിയിക്കുകയും വേണം. ഒപ്പം തന്നെ ഈ കേസ് ഈ മാസം 22 തുടർന്ന് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.